നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 മാർച്ച് 2-ാം വാരത്തിൽ നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാത്ത് മർക്കസിൽ വെച്ച് നടത്തിയ പ്രബോധന സമ്മേളനം, അതിൽ സംബന്ധിച്ച പലരിലേക്കും കൊറോണ വൈറസ് സംക്രമണം ഉണ്ടായത്. പിന്നീട് തബ്ലീഗ് ജമാത്ത് ഇസ്ലാമിക പ്രബോധക സംഘടനയുടെ ഇന്ത്യൻ ഘടകത്തിന്റെ അമീറായ തലവനായ മൗലാന സഹദിനെ കാണാനില്ല എന്നീ വാർത്തകൾ വലിയ ചർച്ചയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ച നടപടികളെ അനുകൂലിച്ചും വിമർശിച്ചുമൊക്കെ നിരവധി പേർ രംഗത്തും വന്നു. കാരണം രാജ്യത്ത് കൊറോണ വൈറസ് വ്യാപിച്ച ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ നടന്ന തബ്ലീഗ് ജമാത്ത് സമ്മേളനം വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത്. സമ്മേളനത്തിന് എത്തിയ വിദേശ പൗരന്മാർ കൊറോണ വാഹകരാകുകയും അതുവഴി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൈറസ് വ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാത്രവുമല്ല, തബ്ലീഗ് പ്രവർത്തകർ, വിദേശ മിഷണറികൾ എന്നിവർ രാജ്യത്തിനകത്ത് ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അന്ന് മനസ്സിൽ കണ്ട പല കാര്യങ്ങൾക്കും ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതായത്, വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമകൾ തബ്ലീഗ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും രാജ്യത്ത് വന്ന് മിഷണറി പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനവുമായി, വാർത്താലോകവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ എന്നിവ ചെയ്യാനും സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള വിദേശ നയതന്ത്ര ഓഫീസുകൾ, വിദേശ സർക്കാരുകളുടെ ഇന്ത്യയിലെ ഓഫീസുകൾ എന്നിവയിൽ ജോലി ചെയ്യാനും വിദേശത്തെ ഇന്ത്യൻ എംബസികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രത്യേക അനുമതി വാങ്ങേണ്ടി വരും. ഇല്ലാത്ത പക്ഷം കാര്യങ്ങൾ കടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. OCI കാർഡുള്ളവർക്ക് എത്ര പ്രാവശ്യം ഇന്ത്യയിൽ വന്നു പോകുന്നതിനും തടസ്സമില്ല. അതിന് മുഴുവൻ കാല വിസ നൽകും. എന്നാൽ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ഗവേഷണത്തിനും വരുന്നവർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നോ വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ എംബസികളിൽ നിന്നോ പ്രത്യേക അനുമതി വാങ്ങണം. മറ്റ് ആവശ്യങ്ങൾക്കാണ് വരുന്നതെങ്കിൽ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല. OCI കാർഡുടമകൾ ഇന്ത്യയിൽ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസിലോ മേഖലാ ഓഫീസുകളിലോ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. രജിസ്ട്രേഷൻ ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. എന്നാൽ ജോലിയും സ്ഥിരം താമസവും മാറുമ്പോൾ അക്കാര്യം കൃത്യമായി അറിയിക്കണം. ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ, ദേശീയ ഉദ്യാനങ്ങൾ, സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയവയുടെ പ്രവേശന ടിക്കറ്റുകൾ എന്നിവയ്ക്ക് ഇന്ത്യക്കാരിൽ നിന്നും ഈടാക്കുന്ന നിരക്ക് മാത്രമേ OCI കാർഡുകാരിൽ നിന്നും ഈടാക്കാവൂ. അവർക്ക് ഇന്ത്യയിൽ വസ്തുക്കൾ വാങ്ങാനും വിവിധ ജോലികൾ ചെയ്യാനുമുള്ള അവകാശവും തുടരും. കഴിഞ്ഞ കൊല്ലം കോവിഡ് അടച്ചിടൽ സമയത്ത് ഡൽഹിയിലെ തബ്ലീഗ് ആസ്ഥാനത്ത് നിന്നും വിസ ചട്ടം ലംഘിച്ചതിന് 233 വിദേശ തബ്ലീഗ് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഏതായാലും ഒരിടയ്ക്ക് വലിയ വിവാദമായ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ, അതും വ്യക്തമായ നിർദ്ദേശങ്ങളോടെ. ഇനി നിർദ്ദേശങ്ങൾ നടപ്പായില്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കാമെന്ന് കരുതിയാൽ അവർ അഴിക്കുള്ളിലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങളിലൂടെ നടപടികളിലൂടെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വിസാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമവും അല്ലെങ്കിൽ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും നടത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളെ പിന്തുടർന്ന് ഒരു വർഷം കഴിയുമ്പോൾ മറ്റൊരു മാർച്ച് മാസത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.